ഒരല്പം ശ്രദ്ധിക്കൂ, അപകടങ്ങൾ ഒഴിവാക്കൂ. ജോത്സന ജദാനിസ് എന്ന 7 വയസ്സുള്ള പെൺകുട്ടി ഡൽഹി എയർപോർട്ടിൽ വിമാനം ഇറങ്ങിയതിനു ശേഷം തുടർന്നുള്ള യാത്രയ്ക്കായിട്ട് എസ്കലേറ്ററിൽ പ്രവേശിച്ചു. എന്നാൽ എസ്കലേറ്റർ തകരുകയും ആ കുട്ടി ദാരുണമായി മരണപ്പെടുകയും ചെയ്തത് 1999 ഒരു റിപ്പോർട്ടാണ്. തുടർന്ന് 2017 മെയ്യിൽ ചെന്നൈയിലെ ഒരു ഷോപ്പിംഗ് മാളിൽ സമാനമായ ഒരു എസ്കലേറ്റർ അപകടവും റിപ്പോർട്ട് ചെയ്തു. ടൈംസ് ഓഫ് ഇന്ത്യ മറ്റൊരു റിപ്പോർട്ട് തരുന്നത് ഒരു ബാലൻ എസ്കലേറ്ററിൽ യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ കാല് എസ്കലേറ്ററിൽ ഉടക്കുകയും അവൻ്റെ വിരലുകൾ 3 വിരലുകൾ നഷ്ടമാവുകയും ചെയ്ത ഒരു അപകട റിപ്പോർട്ടും പിന്നാലെ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരിടത്ത് 2 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി എസ്കലേറ്ററിൻ്റെ കൈവരിയിൽ പിടിച്ച് യാത്ര ചെയ്യുമ്പോൾ അതിൽ നിന്ന് തെന്നി താഴ്ത്ത നിലയിലേക്ക് വീഴുകയും അങ്ങനെ ആ കുട്ടി മരണപ്പെട്ടതായിട്ട് മറ്റൊരു റിപ്പോർട്ട് കാണിക്കുന്നു. 2005 ഫെബ്രുവരി 17 CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു വർഷത്തിൽ 10,000 പേരെങ്കിലും എസ്കലേറ്റർ അപകടത്തിൽ ഈ ലോകത്ത് മരണമടയുന്നു എന്നതാണ്. മാത്രമല്ല അതിലേറെ പേർ ആക്സിഡന്റുകൾ പറ്റി, എസ്കലേറ്ററുകൾ വഴി ആക്സിഡന്റ് പറ്റി ആശുപത്രികൾ അഭയം പ്രാപിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ എസ്കലേറ്റർ അല്ലെങ്കിൽ എലവേറ്റർ? റെയിൽവേ സ്റ്റേഷൻ, ഷോപ്പിംഗ് മാൾ, പൊതുസ്ഥലങ്ങൾ, ആശുപത്രികൾ എന്നിവയിലെ കാണുന്ന മുകളിലേക്ക് യന്ത്രത്തിൻ്റെ സഹായത്തോടെ മുകളിലേക്ക് നീങ്ങുന്ന സ്റ്റെയർ കേസാണ് ഈ എസ്കലേറ്റർ അഥവാ എലവേറ്റർ എന്ന് പറയപ്പെടുന്നത്. 30 ഡിഗ്രി ചരിവിൽ 2,000 പേരെ വഹിക്കാവുന്ന കഴിവ് ഈ എസ്കലേറ്ററിന് ഉണ്ട് എന്നതാണ് വാസ്തവം. ഇതിൻ്റെ പ്രാരംഭ മോഡൽ ഡിസൈൻ 1859 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1892 ജോസി റെനോ ആണ് തടിയിൽ തീർത്ത ആദ്യത്തെ എലവേറ്റർ രൂപകൽപ്പന ചെയ്തത്. തുടർന്ന് 1895 റെനോ സ്റ്റീലിൽ അതിനെ രൂപകൽപ്പന മാറ്റുകയും കുറച്ചുകൂടി നല്ല ഒരു രീതിയിൽ അതിനെ മെച്ചമായ രീതിയിൽ അതിനെ ചെയ്തെടുക്കുകയും ചെയ്തു. ഇന്ന് നാം കാണപ്പെടുന്ന തരത്തിലുള്ള ഈ എസ്കലേറ്റർ രൂപകൽപ്പന ചെയ്തത് 1897 ചാൾസ് സബീർഗറാണ്. 1897 ചാൾസ് സബീർഗറാണ് അദ്ദേഹം ഇതിനെ എസ്കലേറ്റർ അഥവാ എലവേറ്റർ എന്ന് പേര് പറഞ്ഞ് അവതരിപ്പിക്കുകയും മാത്രമല്ല തുടർന്ന് ഓട്ടിസ് കമ്പനി, എംഗ്രോൺസിലുള്ള ഓട്ടിസ് കമ്പനി 1899 ഇതിനെ വ്യവസായ അടിസ്ഥാനത്തിൽ ഇതിനെ ഉണ്ടാക്കി തുടങ്ങുവാനായിട്ട് ഇടയായി. അപകടങ്ങൾ പതിവായതിനെ തുടർന്ന് ഏറെ ചർച്ചാ വിഷയമായ ഒരു വിഷയമാണ് എസ്കലേറ്റർ അപകടങ്ങൾ. ഞാൻ മനസ്സിലാക്കുന്ന ചില അറിവുകൾ നിങ്ങളോട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായി ആഗ്രഹിക്കുന്നു. എന്താണ് എസ്കലേറ്ററിന്റെ അപകട കാരണങ്ങൾ? 1, അതിന്റെ ഡിസൈൻ ഡിഫക്റ്റാണ്. അതിന്റെ ഡിസൈൻ ഡിഫക്റ്റ് തന്നെയാണ് പല അപകടങ്ങൾക്കും കാരണമെന്ന് സയന്റിഫിക് ഇൻവെന്റേഴ്സ് അത് കണ്ടെത്തിയിരിക്കുന്നു. തുടർന്ന് അതിന്റെ മാനുഫാക്ചർ ഡിഫക്റ്റ്, ഡിഫക്റ്റ് ഇൻ മാനുഫാക്ചർ, അതിൻ്റെ രൂപകൽപ്പനയിൽ അതിൻ്റെ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള പല ഘട്ടങ്ങളും അത് അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. പിന്നെ പലയിടങ്ങളിലും അത് പ്രോപ്പറായി ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടില്ല, അത് പല സ്ഥലങ്ങളിലും അപകടം വിളിച്ചു വരുത്തുന്നതായിട്ടും കാണാൻ സാധിക്കും. പിന്നെ മെയിൻ്റനൻസ് ചെയ്യാതെ, മെയിൻ്റനൻസ് ചെയ്യാത്ത തരത്തിൽ ഇരിക്കുന്ന ഈ എസ്കലേറ്ററുകൾ പല അപകടങ്ങളെയും ഉണ്ടാക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ പെട്ടെന്ന് നിൽക്കുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിൽക്കുക, പെട്ടെന്ന് വേഗത കൂടുക, വേഗത കുറയുക, ഇതൊക്കെ എസ്കലേറ്ററിൻ്റെ അപകടങ്ങൾക്ക് കാരണമാകുന്നു. പിന്നെ ലോഡിംഗ് ആൻഡ് ലാൻഡിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അത് തകരുന്നത് കൊണ്ടും അവിടുത്തെ ബലക്കുറവും പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ കാലുകൾ, കൈകൾ, വസ്ത്രങ്ങൾ എന്നിവ
ഈ എസ്കലേറ്ററിന്റെ സ്റ്റെപ്പുകളിൽ, എസ്കലേറ്റർ റോളിംഗ് ബെൽറ്റിൽ എന്നിവയിലൊക്കെ ഉടക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നതായിട്ടും കാണുവാനായിട്ട് സാധിക്കും. പ്രധാനമായും അശ്രദ്ധ തന്നെയാണ് എസ്കലേറ്ററിൽ നിന്ന് എസ്കലേറ്ററിലെ അപകടങ്ങൾക്ക് കാരണം. എസ്കലേറ്ററിൽ നാം പ്രവേശിക്കുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകൾ നമുക്ക് ഉണ്ടാകണം? എപ്പോഴും നമ്മൾ സ്റ്റാൻഡിംഗ് പൊസിഷനിൽ തന്നെ ആയിരിക്കണം എസ്കലേറ്ററിൽ നാം ആയിരിക്കേണ്ടത്. രണ്ട്, നമ്മൾ ഒരിക്കലും റഷായിട്ട് നിൽക്കുവാനായിട്ട് പാടില്ല. എപ്പോഴും വളരെ ശ്രദ്ധയോടെ, കരുതലോടെ തന്നെ ആയിരിക്കണം നമ്മൾ ഈ എസ്കലേറ്ററിൽ നിൽക്കേണ്ടത്. മാത്രമല്ല ഫേസ് ഫോർവേഡ് ആയിരിക്കണം. എസ്കലേറ്റർ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഫേസ് ഫോർവേഡായി നേരെ നോക്കി തന്നെ ആയിരിക്കണം നമ്മൾ യാത്ര ചെയ്യേണ്ടത്. കുട്ടികളെ ഒരു കാരണവശാലും എസ്കലേറ്ററിൽ കളിക്കുവാനായിട്ട് വിടരുത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുവാനായിട്ട്, എസ്കലേറ്ററിൽ യാത്ര ചെയ്യുവാനായിട്ട് കുട്ടികളെ ഒരിക്കലും അനുവദിക്കരുത്. ഇത് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളുടെ അശ്രദ്ധ തന്നെയാണ് ഒട്ടുമിക്ക കേസുകളും അപകടങ്ങളായിട്ട് തീരുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ലോഡിംഗ് ആൻഡ് ലാൻഡിംഗ് പൊസിഷൻ, അവിടെയുള്ള പ്ലാറ്റ്ഫോംസ് പലപ്പോഴും ഇളകിയിരിക്കുന്നതായിട്ട് പലയിടങ്ങളിൽ കണ്ടിട്ടുണ്ട്. അത് നാം വ്യക്തമായി ചെക്ക് ചെയ്യുക. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങാതെ, അല്ലെങ്കിൽ അത് ബലം കുറച്ച്, നമ്മുടെ കാലുകൾ ബലം കുറച്ച് ഇറങ്ങുവാനായിട്ട് ശ്രദ്ധിക്കുക. അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ നടന്നാൽ ഉടൻ തന്നെ ഈ എസ്കലേറ്ററിന്റെ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എസ്കലേറ്ററിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു സ്വിച്ച് ഉണ്ട്, റെഡ് ബട്ടണിലുള്ള സ്വിച്ചാണ്. നമ്മൾ അതിനെ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇത് ഉടനെ നിൽക്കുകയും അപകടത്തിന്റെ തീവ്രത നമുക്ക് കുറയ്ക്കുവാനായിട്ട് കഴിയും. തുടർന്ന് കരുതലോടെ യാത്ര ചെയ്യുക, അപകടങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ യാത്രകൾ സുരക്ഷിതമായിരിക്കട്ടെ. നിങ്ങളെ പ്രതീക്ഷിക്കുന്നവർക്ക് സന്തോഷം പകരട്ടെ. ഞാൻ നിങ്ങളുടെ സാലിൻസ് ദാസ്.